യഥാർത്ഥത്തിൽ കേരളത്തിലെ ചലച്ചിത്ര ആസ്വാദകർ എവിടെയാണ് എന്ന് കേരള ചലച്ചിത്ര അക്കാദമിക്കും സർക്കാരിനും തികച്ചും ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം തവണയും നിലമ്പൂരിലേക്ക് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വന്നത്. ഈ സിനിമകൾ കണ്ടാൽ മാത്രം പോരാ, മലയാളത്തിലുണ്ടാകുന്ന നല്ല സിനിമകൾ ഉണ്ടാവും. ആ സിനിമകൾ പറ്റി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ആള് കണ്ട് സോ കോൾഡ് ഈ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതിനാണ് ഈ ഫെസ്റ്റിവൽ കൊണ്ട് കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാം എല്ലാ നന്മകളും നേരുന്നുണ്ട്. ആനന്ദം ഉണ്ടാകുന്ന രീതിയിൽ ഈ ഉത്സവം, ഈ ഫെസ്റ്റിവൽ നടക്കട്ടെ. നിങ്ങളുടെ ഈ ഫെസ്റ്റിവൽ, എൻ്റെ ഈ ഫെസ്റ്റിവൽ മുന്നോട്ട് പോകട്ടെ. ഔപചാരിക പേരിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. മനസ്സിലുണ്ടായിരുന്ന ഒരു പിക്ചർ അല്ലായിരുന്നു നിലമ്പൂർ വന്നപ്പോൾ കണ്ടത്. കുറേ കൂടി നേരത്തെ വരണമായിരുന്നു എന്നും കുറേ കൂടി നേരത്തെ കാണേണ്ട ആളുകളായിരുന്നു എന്നും തോന്നിപ്പോയി. വെറുതെ ഒരു നാടിനെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള കൾച്ചർ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മളുടെ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഒരു ബോധം ഫിലിമിനെ പറ്റിയും അല്ലെങ്കിൽ ഓരോ കാര്യത്തിനെ പറ്റിയും ഒരു ബോധം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇത്തരം പ്രവണതകൾ അത്യാവശ്യമാണ്. മധു സാറൊക്കെ ഈ പരിപാടിക്ക് ഇവിടെ വന്നു എന്ന് പറഞ്ഞ തന്നെ നിലമ്പൂരിനെ സംബന്ധിച്ചും ഈ ചലച്ചിത്രോത്സവത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ട് എനിക്ക് അഭിനന്ദിക്കാനുള്ളത് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മനോഹരമായി ഇവിടെ ഇത് ആസൂത്രണം ചെയ്യുകയും ആളുകളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുകയും കാണുമ്പോൾ ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു വിജയമായിട്ട് മാറുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഷൗക്കത്ത് ഈ നാടിൻ്റെ ഒരു സ്വത്താണ്. അതുകൊണ്ട് തന്നെ എല്ലാവരാലും അറിയപ്പെടുകയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്.